സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിജെൻ ക്രിയേഷൻസ്. അപ്പൊ നമ്മളിന്ന് റാഞ്ച് സിമുലേറ്ററിന്റെ മറ്റേ റാഞ്ച് സിമുലേറ്റർ അല്ലല്ലോ, ഇത് ഫാമി സിമുലേറ്ററിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് അതേക്കാണ്. എന്താണോ റാഞ്ച് സിമുലേറ്റർ എന്നൊക്കെ വായാലുണ്ട്. അപ്പൊ ഫാമി സിമുലേറ്ററിന്റെ മറ്റൊരു വീഡിയോയില് ആയിട്ട് വന്നേക്കാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ബീസ് ചാനലിന്റെ വീഡിയോയില് നമ്മളുടെ ഈ ട്രെയിലറൊക്കെ ഇറക്കിയത് കണ്ടായിരുന്നു. പിന്നെ സൂപ്പറേയും കാര്യങ്ങളൊക്കെ വണ്ടികളും ഇറക്കിയത് കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ബീസ്റ്റ് അണ്ണൻ നമുക്ക് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഇതിൽ അവസാനിപ്പിച്ചേക്കണത്. അതെന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ എൻ്റെ ഇതിലെ നമ്മളുടെ ത്രിവേണി പപ്പടംസ് തുടങ്ങിയ പോലെ എൻ്റെ വല്ല ഫ്ലക്സും ബാനറും വെച്ച് എവിടെയെങ്കിലും പൊക്കി സ്ഥാപിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പം പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യെസ് അത്രയൊക്കെയുള്ളൂ. അപ്പോൾ വിത്തൗട്ട് വിഷിംഗ് എനി ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എപ്പോഴും നേരത്തെ വരണല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മൾ ഇടക്കൊന്ന് നേരത്തെ വരണ്ടേ? ഓ, എന്താ ചെയ്യുന്നിട്ട് കാര്യങ്ങൾ? എന്താവൻ, ഞാന് ഇങ്ങനെ വീട്ടിൽ പോയി. ഓയ്യോ അണ്ണ, ഇത് തുടച്ചില്ല. ഞാൻ ഡെയിലി ഫോട്ടോ ഫോട്ടോ തുടച്ച് മാലയിട്ട് ചന്ദനത്തിരി എത്തിച്ച് വെക്കാറുണ്ട് അവിടെ. വേറെ ഏത് ഫോട്ടോ അടച്ചില്ലെങ്കിലും ഓക്കെ. പിന്നെ നമ്മുടെ പെട്ടി ഓട്ടർച്ചക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. ആണോ? അല്ലാതെ ഇന്ത്യ പറഞ്ഞോണം. ആ അതെ എടുക്കണ്, അവിടെ കിടക്കണ്ട്. ഞാൻ ആ അതെ എടുക്കണ്. അത്ര ചെറുതായിട്ടൊന്നും മഴ പെയ്തു, ഞാൻ പിന്നെ രാവിലെ തുടച്ചിട്ടതാണ് സംഭവം. ഓക്കെ ഓക്കെ ഓക്കെ. ആ നമ്മളുടെ ഈ വണ്ടികളൊക്കെ പുറത്ത് പുറത്ത് കിടക്കണത് മഴ തന്നെയല്ലേ. അണ്ണ ഇന്നലെ പ്രാവശ്യത്തേക്ക് ഇട്ടിട്ടില്ലായിരുന്ന? അല്ല, ഓഫ് റോഡ് പോലെ അതിങ്ങനെ നിക്കല്ലേ, കണ്ടങ്ങനെ ചെരിഞ്ഞ്. അത് ഞാൻ ഇട്ടതാ. നമ്മൾ ഈ ഒരു സെഗ്മെന്റ് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ പണിതേക്കണത് തന്നെ ഉയരം കൂട്ടിയേക്കണത് ഓഫ് റോഡ് വണ്ടികൾ കാണിക്കാനാണ്. അത് പലർക്കും അറിയില്ല. യാ, പലരും വിചാരിക്കുന്നത് നമ്മളുടെ കയ്യപ്പത്തം വെച്ചതാണെന്ന് അല്ലേ? അതെ 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 അതെ. പക്ഷെ അങ്ങനെ അല്ല, സത്യം അങ്ങനെ അല്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല. മനസ്സിലായി. അതെ, ഇന്ന് നമുക്ക് കുറച്ചുനേരം ഇത് അടച്ചിടാം. ശ്രീ അടച്ചിടാ, ഒരു കാര്യമുണ്ട്, ഒരു സ്ഥലം വരെ പോകാണ്ട്. ഒരു സ്ഥലം വരെ പോകാണ്ട് വണ്ടി എടുക്കാനാ? വണ്ടി എടുക്കാനല്ല, വേറൊരു നമുക്കൊരു പുതിയ ബിസിനസ് സംസാരിക്കാൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഓരോ ബിസിനസ് സംസാരിച്ചാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത്. ഇയാൻ്റെ ഇതെടുത്തോ. ഞാൻ ഇപ്പൊ എന്തെങ്കിലും വരും ദൈവമെന്റ് വണ്ടികളൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് പോകും. പിന്നെ അവിടെ നിന്ന് ആരുടെങ്കിലൊക്കെ ചിലപ്പോ അവര് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നാ ഞാൻ മറക്കട്ടെ. നീ എടുത്തോ, ഞാൻ ഈ ബൈക്ക് എടുക്കാം. ടെസ്റ്റ് അല്ലേ, എന്റെ പിന്നാലെ പോരേ വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ട്രെയിലറിന് വരാം. എങ്ങാനും വല്ല വണ്ടി വഴിന്ന് കിട്ടിയാലേ. ട്രെയിലറിന് വന്ന ട്രെയിലറിന് പോരേ. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഓടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്റെ ബാക്കിൽ ഇരുന്നാ പോരെ. അത് നല്ലൊരു മികച്ച കാര്യമുണ്ട്. പോണ വഴി എനിക്ക് അറിയോ? ഇല്ലല്ലോ. ഇല്ല. പയ്യെ പോയാ മതി കേട്ടോ. ഞാനേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് കണ്ടടാ. ആരുടെ? റോട്ടിൽ കൂടെ പോണ, ഹൈവേ കൂടെ പോണ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ത്രിവേണി പപ്പടത്തിന്റെ താഴത്ത് നിന്നിട്ട് സെൽഫി എടുത്ത പോസ്റ്റ്. ഓക്കേ, നല്ല തിരക്കാന്നെ. വണ്ടി കൊടുത്തത് അല്ല, ഞാൻ അവനവിടെ ഇട്ട് കൊടുത്തത്. എന്തെങ്കിലും ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ റൈറ്റിലേക്ക് ഇട്ടാ. ഓക്കേ, റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. അത് ഞാൻ കാണിച്ചതല്ലേ, അതൊന്നല്ല, അതൊക്കെ കാണാൻ മാത്രം ഉണ്ടാ. എപ്പോടെ
അങ്ങനെ നമ്മൾ ഔദ്യോഗികമായിട്ട് രാജശ്രീ ട്രാവൽസ് തുടങ്ങിയിരിക്കുകയാണ്. മിസ്റ്റർ ശ്രീജ ഡി ജെ ഈ അകത്തേക്ക് വന്നു കഴിഞ്ഞാല് ഇങ്ങോട്ട് വാ, ഈ സ്ഥാപനം കംപ്ലീറ്റ് നിന്നെ ഏൽപ്പിക്കുകയാണ്, ഇനി അത് നിനക്കുള്ളതാണ്, മനസ്സിലായ? നമ്മുടെ വേറൊരു ശാഖ അങ്ങനെ ആരംഭിച്ചു, കണ്ട നമ്മുടെ ലോഗോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് താക്കോലി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ, പിന്നെ അകത്ത് ഇതിനകത്ത് നിനക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ, വന്ന് നോക്ക്, വന്ന് കാണ്. നമുക്കൊന്ന് അത്യാവശ്യം ഇതാവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അധികം ദൂരക്ക് പോയില്ല, കാശ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വന്നു സ്ഥലം കിട്ടാൻ. ഇന്റീരിയർ കണ്ടാ, എല്ലാ സൗകര്യങ്ങളും. ഷോറൂമിൽ നിന്നിട്ട് ഇവിടെ വന്ന് ചില്ല് ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റൂലേ? ഇടക്ക് ഞാൻ ഇതേ ഇവിടെ വന്നിരുന്ന് ഗെയിം വിളിക്കൂട്ടോ. ഓക്കെ അണ്ണ, കാർഡ് ഏതാണ്? ഏത് കാർഡ്? അല്ല, പി സിയുടെ കാർഡ് ഏതാ? അത് ആർടിഎക്സ് 3090. ഓ, 3090. ഓക്കെ, ബാ ബാ ബാ, ഗെയിം കളിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ബിസിനസ് നീ നോക്കണം. ഓ, സി സൈറ്റ്, നല്ലൊരു വ്യൂ, ഫുൾ സെറ്റാണ്. ഇത് പണിയാൻ എനിക്ക് വളരെ ഈസി ആയിരുന്നു, പക്ഷെ സ്ഥലത്തിന്റെ കാശ് അയാള് തരില്ല എന്ന് പറഞ്ഞു. കാശ് കൊടുത്ത മേടിക്കണ്ടേ, അയാള് തരില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ബുദ്ധിമുട്ടിയത്. പിന്നെ ഇതിന്റെ ഫെറാരി അവിടെ കണ്ടിട്ടുണ്ടാവും, ഇത് അനക്ക് ഞാൻ ഇവിടെ ഇട്ടുതരാ. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ എന്താ ചെയ്യാ, അങ്ങനെ വലിയൊരു ദാനശീലനായി പോയി. ഇനി അങ്ങോട്ട് നോക്കൂ, ഇതെന്റെ കൊമ്പൻ, അതെന്റെ കൊമ്പന്മാര്, ഇത് രണ്ടെണ്ണം ഷെട്ടി ട്രാവൽസ് എന്ന് പറഞ്ഞ് ചെയ്ത സാധനങ്ങള്, മനസ്സിലായ? അതായത് നമ്മള് രാജശ്രീ ട്രാവൽസ് എന്ന് പറയുമ്പോ വെറുതെ ഇത് മാത്രം പോരല്ലോ, പേര് മാത്രം പോരല്ലോ, ട്രിപ്പ് ടൂറ് വേണമെങ്കിൽ ലൈൻ ബസ്സും ആയിട്ടും നിനക്ക് ഓടിക്കാം. പറഞ്ഞാ മതി, തൽക്കാലം ഇപ്പൊ സ്റ്റാർട്ടിങ്ങില് നമ്മളിപ്പോ ഇത്ര മൂന്ന് വണ്ടി ആയില്ലിപ്പോ നമ്മുടെ. അതില് ഡി ജെ, സ്മോക്ക്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതല്ല, അതിന് വീതി കൂടുതലാ, മനസ്സിലായ? ഇത് നമ്മളുടെ കൊമ്പന്റെ സെയിം ബോഡി അല്ലേ? അതെ അതെ അതെ, പക്ഷെ ഇത് നമ്മുടെ ഇതില് അടിച്ചേക്കണെന്ന് മാത്രം, രാജശ്രീയുടെ നമ്മുടേതായിട്ടുള്ള പേരില് ഒന്ന് അടിച്ചിറക്കിയതാണ്. വേറെ ഇറക്കാം, വേറെ ഉണ്ട്. ഓക്കെ അണ്ണ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോജിസ്റ്റിക്സ് ഒക്കെ ഇങ്ങടാക്കാം. വണ്ടി എടുക്കാൻ വരുമ്പോ എന്തായാലും ഈ അതാണ് ഈ ട്രക്ക് എടുത്തിട്ട് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ആന്ന് പറഞ്ഞത്. ഓ ഓക്കെ, ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഐശ്വര്യായിട്ട് ഇത് എടുത്ത് കേറ്റിടത്തെ, കേറ്റിട്ട് ഉദ്ഘാടിക്കേ. അണ്ണാ പാട്ട് മാറിപ്പോയി, പാട്ട് മാറിപ്പോയി. അയ്യോ അതല്ലേ, അയ്യോ അതും അത് തന്നെയാണ്. അണ്ണാ രണ്ട് സെയിം കാറ്റഗറി അണ്ണ, വേറെ ഏതൊക്കെ. ഔദ്യോഗികമായിട്ട് സി ജെ ഡി ജെ രാജശ്രീ ട്രാവൽസ് ഉദ്ഘാടനം ചെയ്തായിട്ട് ഈ വേളയിൽ ഞാൻ അറിയിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ആവർത്തിക്കും, ഞാൻ വല്ല വണ്ടി എടുക്കണ്ടെങ്കിൽ വിളിക്കും, അപ്പൊ അങ്ങോട്ട് വന്നേക്കണം കേട്ടാ. ഈ സാധനം ഓട്ടോ ഉള്ളപ്പോ പറഞ്ഞാ മതി, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഈ വണ്ടി ഓട്ടത്തിന് പോവില്ല, ഇത് നമ്മളുടെ രാജശ്രീ മോട്ടോസിന്റെ മാത്രം വണ്ടിയല്ലേ? അതെ അതെ അതെ. പിന്നെ നമ്മൾ നടത്തിയ ബിസിനസ്സുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വിഷമം ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബിസിനസ് ഉണ്ണിയേട്ടനെ ഏൽപ്പിച്ചതാണ്. ഉണ്ണിയേട്ടൻ ഹോട്ടലിൽ ഇട്ട് കൊടുത്തിട്ട് ഉണ്ണിയേട്ടൻ ചെയ്യണില്ല, അവിടെ അവ ചീഫ് ശെഫിന് ഒരെണ്ണം വെച്ചില്ലോ, അതിനുശേഷം ഹോട്ടൽ നഷ്ടത്തില്ല. ബാക്കിയൊന്നും ചെയ്യണില്ല, അപ്പൊ കാറാണെച്ചെങ്കിലും ഇതൊക്കെ. ഈ ബൈക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചോട്ടാ, വേണ്ട തിരിച്ചു പോകാൻ എന്തെങ്കിലും വേണ്ടേ? അത് നമുക്ക് ബസ്സിൽ പോവാലോ, നേരെ ബസ് എടുത്തിട്ട് റൂട്ടിലെ ട്രിപ്പ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിടിച്ചോ, എന്നെ കുളിപ്പിക്കണ്ട, കുഴപ്പമില്ല, ഞാൻ ട്യൂബ് അത് കിടക്കട്ടോ, ലൈറ്റ് കിടക്കട്ടെ, പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോ ഇപ്പോഴും സെറ്റ് ആയിരിക്കും. ഇപ്പൊ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് എടുക്കുക, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുക, കഴുകുക, ഞാൻ വണ്ടി കഴുകാൻ പോകും പക്കാ ബസ്സിന്റെ. ആ നിനക്ക് പറ്റിയ, നിനക്ക് ഭയങ്കര താല്പര്യമുള്ള ഫീൽഡാണ് ബസ് എന്ന് എനിക്ക് മനസ്സിലായി, അതാണ് ഞാൻ പിന്നെ എങ്ങനെ ആക്കിയത്. ഇത് ഈ സൈഡിലിട്ട് കഴുകിയാലും മതി കേട്ടോ, അതെ ഇവിടെ ഈ ഒരു ഗ്യാപ്പില്ല, അതിനാണ് ഷെഡ് ഇത്തിരി വിട്ട് പണിതിട്ടുള്ളത്. കണ്ടോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ തന്നെ ഫ്രണ്ടില് വേറെ കസ്റ്റമേഴ്സ് വരുമ്പോ അവർക്ക് ഇതാവുന്നറിയില്ല. ഓക്കെ ഓക്കെ, ബുക്കിംഗ് ഒക്കെ വരും, സീസൺ ടൈമാണ്.
മനസ്സിലായോ? ആൾക്കാർ ട്രിപ്പൊക്കെ പോവും. അണ്ണാ നമുക്കേ ഇനി രണ്ടു മൂന്ന് ഫ്ലെക്സ് അടിക്കണം രാജ് ട്രാവൽസിന്റെ. നമ്മള് ത്രിവേണി പപ്പടത്തിന് വെച്ചില്ലേ, എനിക്ക് കാണാം ഇവിടുന്ന് ത്രിവേണി പപ്പടം. ഓ കാണാം കാണാം, ദേ കാണാം ദേ കാണാം. ആ അതെ അതെ കാണാം, ദൂരെ അങ്ങ് ദൂരെ അവിടെ കാണുന്നുണ്ട്. ആ കാണാം. പിന്നെ ഇവിടെ തന്നെ വെക്കാൻ കാരണം ആ ലൈറ്റ് ഹൗസ് നീ പറഞ്ഞില്ലേ, അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ആക്ച്വലി. അപ്പൊ അങ്ങോട്ടേക്ക് പല ആൾക്കാരും വരും, മനസ്സിലായോ? അപ്പൊ അങ്ങോട്ടേക്ക് ആൾക്കാർ വരും, അപ്പൊ അവർക്ക് അവിടെ ഒക്കെ ഒന്ന് ചുറ്റി കാണിക്കുക. അതിപ്പോ ഇത്ര ദൂരമുള്ള, പക്ഷെ അതല്ല, ഇവിടെ വന്നിട്ട് വണ്ടി വിടുന്ന ആൾക്കാരുണ്ട്. അവരിവിടുന്ന് പിന്നെ വണ്ടി വിളിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുള്ളൂ. ഓ അപ്പൊ അപ്പൊ അണ്ണാ ഞാൻ ഇതിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ കാണുന്നു. ഈ കാണുന്ന വണ്ടിക്കൊക്കെ ഓട്ടുണ്ടായിന്ന് പറഞ്ഞത് ഇവിടെ കിടക്കായിരുന്നു വണ്ടി. ഏത് വണ്ടിക്ക് ഓട്ടം പോയേക്കാന്ന് പറഞ്ഞത്? ആ അത് ഞാൻ അന്ന് അവിടുന്ന് മാറ്റി, ഇവിടുന്ന് ഇങ്ങനെ ഈ സംരംഭം ചെയ്യാൻ വേണ്ടിട്ടേ, ഇങ്ങനെ ചെയ്യണതിന്റെ ഭാഗമായിട്ട് അവിടുന്ന് മാറ്റി. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം ഒരളവ് വേണമായിരുന്നു, മനസ്സിലായ? ആള് പറഞ്ഞ ആൾക്ക് ഇപ്പൊ ബസ്സിന്റെ ഹൈറ്റും നീളം അവർക്ക് അറിയണ്ടെന്നല്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞുതരാം ഞാൻ. അതായത് ഇവിടെ ആള് പണിക്കാരൻ പറഞ്ഞത് കറക്റ്റ് ഇതിന്റെ അളവിനാ, മനസ്സിലായോ? ബസ്സിന്റെ അളവിന്. ആ ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് ബസ് ഇടാൻ പറ്റണമെന്ന്. ഓ ഓക്കെ, മനസ്സിലായോ? രണ്ട് ബസ് ഇടാനുള്ള അളവിന് വേണ്ട. അപ്പൊ ഒരു ബസ്സിന്റെ അളവ് നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടും. പിന്നെ പല ടൈപ്പ് ബസ്സുകളാവില്ല ഉണ്ടാവുക. നമ്മുടെ ഇപ്പൊ ഡി ജെ സോപ്പബിൾ മറ്റേ ഇതൊക്കെ ഉള്ള സാധനം എന്റെ ലോഗോ. ഹായ് ഹായ് എന്റെ ലോഗോ ബാക്കില്. ആ സന്തോഷല്ലേ? ഓക്കെ കേക്കണവർക്ക് ഫീൽ ചെയ്യരുത്, അതാണ്. അപ്പൊ നല്ലപോലെ ഇനി ഓട്ടം വരുമ്പോ ആദ്യം ചെറുനാരങ്ങ ഈ ടയറിന്റെ അടിയിൽ വെച്ചിട്ട്. ഏതോ വണ്ടിയാണ് എടുക്കണ അടിയിൽ വെച്ചിട്ട്? ഏത്? ഈ രണ്ട് പച്ചയും ഈ കറുപ്പും. ഒന്ന് കറക്കി ഓടിച്ചിട്ട് പോരാ വേണെങ്കി. അതല്ല ഞാൻ പറഞ്ഞേ പച്ചവണ്ടി എടുത്തിട്ട് പോവാൻ പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു പച്ച നാരങ്ങ എടുക്കാനാണ്. ചെറുനാരങ്ങ ഞാൻ അവിടെ നിൽക്കട്ടെ. ഇതിലെന്താ കേറാൻ പറ്റത്തെ? ഓ ഈ സൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. പ്രീമിയം ബസ്സാട്ടല്ലേ, ഏറ്റവും വില കൂടി ബസ് അതാണ് നോക്കണേ. ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. ഓക്കേ ഇൻഡിക്കേറ്റർ ഒക്കെ വർക്കിംഗ് ആണ്. നൈസ്. ഞാൻ വണ്ടി ഓടിച്ചത് ഞാൻ ഒന്ന് റൗണ്ട് പോയിട്ട് വരാമേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് രാജശ്രീ ട്രാവൽസ് തുടങ്ങിയിരിക്കാൻ. ഗൈസ് യെസ്, ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു പുതിയ ബസ് ഇത് കിട്ടിയിട്ടുണ്ട് അവിടെ രാജശ്രീ ട്രാവൽസിൻ്റെ, മറ്റേ കറുത്ത ബസ് കിടക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെയായിരിക്കും മൊത്തം എന്താ ട്രെയിലറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഷോറൂം സൈഡ് അപ്പുറത്ത് നോക്കും, നമുക്ക് ഇപ്പുറത്ത് ട്രാവൽസ് ലോജിസ്റ്റിക്സ് എല്ലാ സൈഡും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ തന്നെ റെന്റ് കാർ ബിസിനസ് ഒക്കെ തുടങ്ങാം നമുക്ക്, മനസ്സിലായോ? ദിസ് ഈസ് ബിസിനസ്. അപ്പൊ നമുക്ക് റെന്റ് കാർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേഴ്സ് എന്റെ മോനെ, ഫസ്റ്റ് വേഴ്സിന് അടിപൊളി. ഇങ്ങടായിരുന്നില്ലേ വഴിക്ക്? യെസ്.
ഫസ്റ്റ് വേർഷൻ ഇട്ട് ഓടിക്കാനാണ് വൈബ്. ആ ഒരു കറക്റ്റ് എക്സാക്ട് ഫീല് കിട്ടും നമുക്ക് ഫസ്റ്റ് വേർഷൻ ഇട്ട് ബസ് ഓടിച്ചു കഴിഞ്ഞാൽ. അത് ഇതിൻ്റെ കറക്റ്റ് സ്റ്റിയറിംഗ് ഒക്കെ കാണാനുണ്ട്. ഓക്കേ, നമ്മൾ തിരിച്ച് രാജശ്രീ ട്രാവൽസിലേക്ക് വി സി എടുക്കാൻ വേണ്ടി. അണ്ണാ മാറിക്കോ. ഓ കയറണല്ലോ. ഓക്കെ കയറി. നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം ഗൈസ്. ഓക്കെ ഫ്രണ്ട് തിരിച്ചിടണ. ഓക്കെ ഫ്രണ്ട് തിരിച്ചിടാം. ഓക്കേ അണ്ണ അണ്ണോയ് സിജ. ആ അണ്ണ ഞാനേ ഒരു 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 മറ്റേ ചെവിയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നടാ മറ്റേ സാധനം. ഒരു കോള് വന്ന അതാണ് ഇപ്പൊ എന്റെ വണ്ടി കയറ്റി കൊന്നായിരുന്നല്ലോ അതൊക്കെ തന്നിട്ട്. അല്ലണ്ണാ ഞാൻ ബി സി എടുത്തതാ പണ്ടത്തെ പ്രൈവറ്റ് ബസ് പഠിക്കുന്ന പണിയില് ഞാൻ ഇന്ന് ഉന്മാദ ലഹരിയിലായി പോയതാ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ നീ മുതലാളി വേണമെങ്കിൽ രണ്ട് സ്റ്റാഫിനെ വെച്ചോ. വേണ്ടണ്ണാ, ഒരു സ്റ്റാഫിന് വെച്ചിട്ടാണ് അവിടെ ഉണ്ണിയേട്ടൻ സ്റ്റാഫിന്റെ കൂടെ സെൽഫി എടുത്ത് നടക്കണത്. അത് ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ നീ ആവരുത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഞാൻ ഒരു ഭാവി കാണുന്നു. ഉണ്ണിയേട്ടന്റെ ഹോട്ടലിൽ ഉണ്ണിയേട്ടൻ ഞാൻ ഒരു മാസം കൂടി സമയം കൊടുക്കും. ഉണ്ണിയേട്ടൻ ലാഭം ഉണ്ടാക്കണില്ലാന്നുണ്ടെച്ചെങ്കിൽ ഞാൻ അടച്ചു പൂട്ടാൻ പറയും. മനസ്സിലായ? ഹോട്ടലിൽ വെറുതെ തുടങ്ങിയിട്ടൊരു കാര്യമില്ലല്ലോ. അതുപോലെ അതായത് നമുക്ക് ലാഭം വേണം. നമുക്കിപ്പോ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ബിസിനസ് നമ്മൾ ചെയ്യണം എന്ന് വെച്ചാല് ഏതെങ്കിലും ഒന്നിൽ നമ്മൾക്ക് ഒന്ന് ഡൗൺ ആയാലും മറ്റേ പിടിച്ചേക്കാം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഫണ്ട് ഞാൻ തരാം, നിനക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ബസ് ഇറക്കണമെങ്കിൽ ഇറക്കിക്കോ. ഇപ്പൊ നിലവില് ഞാൻ പറയട്ടെ, ഇത് ഹോട്ടല് ടെക്കൂന് പപ്പടം ബിസിനസ് റണ് ചെയ്യണമെന്നറിയോ. ടെക്കു പിന്നെ ഓട്ടോമേറ്റഡ് ആയത് കൊണ്ട് കുഴപ്പമില്ല. അത് ഓട്ടോമേറ്റഡ് ആക്കി കൊടുത്തത് ഞാൻ, കാരണം അവൻ പണിയെടുക്കില്ല. പിന്നെ അങ്ങനെയാണല്ലോ പണിയെടുക്കാണ്ട് വേർപ്പിന്റെ അസുഖമുള്ള ആളല്ലേ പുള്ളി. അതെ അതെ, എന്നാലും ഇനി കല്യാണൊക്കെ നോക്കണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ചെക്കനൊരു പണിയില്ലാന്ന് വേണ്ട വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്, പക്ഷെ അങ്ങനല്ല, നീ നീ പണിയെടുക്കുന്നവരാണ്, നീ മിട്ടുക്കനാണ്. ബൈക്ക് ഞാൻ കൊണ്ടുപോണ്ട്, ഞാൻ വേണമെങ്കിൽ വേറൊരാളുടെ കൊടുത്തേക്കണ്ട്. റെന്റ് ബിസിനസ് തുടങ്ങുന്നതിൽ എന്താ അഭിപ്രായം? റെന്റ് കുഴപ്പമില്ല, അവരുടെ സാധാരണ കാറുകളല്ല നമ്മൾ ഈ പണിതർ എക്സോട്ടിക് സ്പോർട്സ് ഈ സ്കൈലൈൻ ജി ടി ആർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കും. വിൻലി വർക്കൊക്കെ ചെയ്ത് പിള്ളേര് സെറ്റിനെ ഹാരം പൂണ്ട് ഇറക്കണത് ഉണ്ടല്ലോ. അതാ ഞാൻ പറയണെങ്കിൽ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്, നമ്മളിപ്പോ അവിടെ എന്തായാലും നമ്മുടെ ഷോറൂമില് വണ്ടികൾ ഇറക്കണതല്ലേ, മനസ്സിലായ? അതിന് മോഡിഫൈഡ് വെർഷൻ വേണമെങ്കിൽ ആ വർക്കുകൾ ഇവിടെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞോനെ. അതെ നമുക്ക് ഇവിടെ ഒരു ഫ്ലെക്സും കൂടി വെക്കണോട്ടാ, ഞാൻ അന്തപ്പഞ്ചായത്തിന്റെ മോനെ വിളിച്ച് പറഞ്ഞോളാം. നമുക്ക് സെറ്റ് ആക്കാടാ. ഓക്കെ പോട്ടെന്നല്ലേ. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൈകുന്നേരം കൂടണോട്ടാ. ആ അപ്പൊ ഗൈസ് അതായിരുന്നു ഇന്നത്തെ കണ്ടന്റ്. ചെറിയൊരു കണ്ടന്റ് ആയിരുന്നു, നമ്മള് ജസ്റ്റ് ഈ രാജശ്രീ ട്രാവൽസിലേക്ക് കൊണ്ടുവന്നു. യെസ് ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു തരാം ഗൈസ്. ഇന്റീരിയർ ഇതിന്റെ അകത്ത് യെസ് യെസ് ഇവിടെ ഒരു പി സി സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫ, പിന്നെ ഒരു കിച്ചൺ, ഒരു ഓഫീസ് വൈബ് കിട്ടാനായിട്ട് നമ്മള് ട്രാവൽസിന്റെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോറടിച്ചു. പിന്നെ നമ്മള് വണ്ടി കഴുകാനുള്ള സൗകര്യത്തിനായിട്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓസ് എടുക്കുക, എന്നിട്ട് വെള്ളം ചീറ്റിച്ചൊക്കെ വണ്ടി കഴുകുക, അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെഡ് ബസ്സുകൾ ഇടാനായിട്ട് ഇതിപ്പോൾ മൂന്നെണ്ണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിസ്തരിച്ചിട്ടേക്കണത്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണം കൂടും. എണ്ണം കൂടുമ്പോൾ നമ്മൾ ഈ ബിസിനസ് വളർന്ന് വളർന്ന് പോകുന്നത് രീതിക്ക് നമ്മൾ ബസ്സുകൾ മേടിക്കുന്നതായിരിക്കും. ഇവിടെ ട്രെയിലറുകൾ ഇപ്പോൾ അവിടെ ഷോറൂമിൽ കിടക്കുന്ന രണ്ട് ട്രെയിലർ നാളെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടും ഇവിടെ. അപ്പോൾ ഇവിടെ ടോട്ടൽ മൂന്ന് ട്രെയിലറാവും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന്
വളർന്ന് വളർന്ന് പടർന്ന് പന്തലിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ കുറേ പ്ലാനുകൾ ഉണ്ട് ഇവിടെ. അപ്പം യെസ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടി പറയാം, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ റോഡ് ടു 3K ഫാമിലി ആണ് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ മാക്സിമം ഒന്ന് പവർ ആക്കുക ഗൈസ്. ആൻഡ് നമ്മൾ ഇവിടെ റോഡ് ടു 27K ആണ് യൂട്യൂബിൽ. അപ്പോൾ അതും മാക്സിമം ഒന്ന് പവർ ആക്കാതെ ട്രെയിൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ, ദിസ് ഈസ് സിജയൻ വിത്ത് എ ബിറ്റ് ബീസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.